എല്ലാവർക്കും മൈബെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് കേരള പിറവി ദിവസമല്ലേ, എല്ലാവർക്കും ഞങ്ങളുടെ വക കേരള പിറവി ആശംസകൾ. അപ്പോ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആഹാരത്തിൽ ഒന്നാണ് ചോറ്. എല്ലാ ദിവസവും നമ്മള് ചോറ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു നേരമെങ്കിൽ ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു കഴിച്ചതായിട്ടൊരു ഫീലിംഗേ കിട്ടില്ല അല്ലെ. സാധാരണ എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഒനിയൻ റൈസ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റും ഉള്ള ഈ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബസ്മതി റൈസ് ആണ്. അപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണോ നിങ്ങൾ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് തന്നെ എടുക്കാം. അപ്പൊ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള. അപ്പൊ ഒരു കപ്പ് അരിക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള വേണം. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ വളരെ ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്നട്സ് വേണം. പിന്നെ കുറച്ച് മുന്തിരി വേണം. പിന്നെ മല്ലി ഇലയും പുതിന ഇലയും വേണം. ഇനി വേണ്ടത് ഓയിലാണ്. ഞാനിപ്പോ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാലും മതി. പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഇത് ഗരം മസാല പൊടിയാണ്. ഞാൻ ഈ റൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഹോൾ ഗരം മസാല ചേർക്കുന്നില്ല, അതിന് പകരം ഈ പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഗരം മസാല പൗഡർ. പിന്നെ നമുക്ക് അര നാരങ്ങയുടെ നീരും വേണം, ആവശ്യത്തിനുള്ള ഉപ്പും വേണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ, നമ്മൾ സാധാരണ ചോറുണ്ടാക്കില്ലേ വീട്ടില്, അതുപോലെ തന്നെ 100% ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഈ റൈസ്. ഒന്ന് കുക്ക് ചെയ്തിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് ചെയ്യാം. ഇവിടെ റൈസ് റെഡിയാണ്, ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ എണ്ണയും നെയ്യും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എണ്ണ മാത്രോ അല്ലെങ്കിൽ നെയ്യ് മാത്രോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയില്. നമുക്ക് ഇതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഞാൻ നീളത്തില് നല്ല തിന്നായിട്ടാണ് നോക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഫ്ലെയിം നല്ല തിമ്മാക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണോ, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും. അപ്പൊ ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് റൈസ് തയ്യാറാക്കിയപ്പോ അതില് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയിട്ട് മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഉള്ളി ഇങ്ങനെ കിടന്നൊന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പൊ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉള്ളി വാടി വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പൊ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാല പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റൈസ് ഒന്നും പൊട്ടിപ്പോകാതെയും കൂടി നോക്കണം കേട്ടോ, എങ്കിലേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ.
അപ്പൊ വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി എന്താ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതെല്ലാം കൂടി കിടന്ന് ആ റൈസിലേക്ക് ആ ഫ്ലേവറുകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ ഫ്ലെയിം നല്ല സിമ്മിലാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് അടച്ചിരിക്കട്ടെ കേട്ടോ. ഇവിടെ ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, നല്ല സൂപ്പർ മണം ഇവിടെ വരുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ റൈസാ, നല്ല ടേസ്റ്റ് ആണ്. ബിരിയാണി ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് സ്കൂളില് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അവർ തീർച്ചയായിട്ടും അവര് ഇംപ്രസ്ഡ് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.